എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ റെസിപ്പി ബനാന പാൻകേക്ക് ആണ്. സാധാരണ എല്ലാവരും പഴം നന്നായി പഴുത്ത് തൊലിയൊക്കെ കറുത്ത കളറായിട്ടുണ്ടെങ്കിൽ ഉപയോഗിക്കാറില്ല, കളയലാണ് പതിവ്. അപ്പോൾ ഇനി ആരും കളയേണ്ട ആവശ്യമില്ല കേട്ടോ. നല്ല പഴുത്ത പഴം വെച്ചിട്ട് അടിപൊളി പാൻകേക്ക് ഉണ്ടാക്കാം. വളരെ പെട്ടെന്ന് തന്നെ എല്ലാവർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. പാൻകേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഈ ബൗളിലേക്ക് ഒരു കപ്പ് മൈദപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. മൈദപ്പൊടി താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ ഒരു കപ്പ് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുത്താൽ മതി. ഇതിലേക്ക് അര ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ ചേർക്കുന്നുണ്ട്. 1/8 ടീസ്പൂണ് ബേക്കിംഗ് സോഡയും ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു നുള്ള് ഉപ്പും ചേർക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി ചേർത്തതിന് ശേഷം ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതുപോലൊരു ഹാൻഡ് വിസ്ക് വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിനുശേഷം ഈ മൈദപ്പൊടി നമുക്ക് മാറ്റിവെക്കാം. ഇനി ഒരു മിക്സിയുടെ ജാർ എടുക്കാം. ഇതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കാം. 2 മുട്ടയാണ് കേട്ടോ ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂണ് വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. വാനില എസൻസ് ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം. വാനില എസൻസ് ചേർക്കുന്നത് മുട്ടയുടെ ആ ഒരു ബാഡ് ടേസ്റ്റ് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഇത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തിട്ടെടുക്കാം. അതിനുശേഷം ഇനി ഇതിലേക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. പിന്നീട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പഞ്ചസാരയാണ്. ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. പൊടിച്ച പഞ്ചസാരയല്ല കേട്ടോ, പൊടിക്കാത്ത പഞ്ചസാരയാണ്. പിന്നീട് ഇതിലേക്ക് പഴം ചേർത്ത് കൊടുക്കാം. കണ്ടോ, അത് നന്നായിട്ട് പഴുത്തിട്ടുള്ള പഴമാണ്. ഇതാ ഇതുപോലെ കഷ്ണങ്ങളാക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. പിന്നീട് ഇതിലേക്ക് പാല് ചേർത്ത് കൊടുക്കണം. 1/3 കപ്പ് പാല് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ബ്ലെൻഡ് ചെയ്തെടുത്തതിന് ശേഷം പിന്നീട് ഇതിലേക്ക് ബട്ടർ ചേർക്കണം. 2 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം. ചെറുതായിട്ടൊന്ന് മെൽറ്റ് ചെയ്തിട്ടുള്ള ബട്ടറാണ് കേട്ടോ ഇത്. ഇനി ഒന്നും കൂടി ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇനി ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുള്ളത് നേരത്തെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ആ മൈദ മിക്സ് ഉണ്ടല്ലോ, അതിലേക്ക് ഡയറക്റ്റായിട്ട് ചേർത്ത് കൊടുക്കാം. മിക്സിയുടെ ജാറിലേക്ക് ഈ പൊടി ചേർത്തിട്ട് ഒരിക്കലും മിക്സ് ചെയ്തെടുക്കരുത്. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ പാൻകേക്ക് ഒട്ടും സോഫ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഇങ്ങനെ തന്നെ ചെയ്താൽ മതി. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. വളരെ പതുക്കെ ചെയ്താൽ മതി, ഓവർ മിക്സ് ചെയ്യരുത്. കേക്ക് ബാറ്ററൊക്കെ മിക്സ് ചെയ്യുന്ന പോലെ തന്നെ പതുക്കെ, കട്ടകളൊന്നുമില്ലാതെ മിക്സ് ചെയ്തെടുക്കുക. ബാറ്റർ മിക്സ് ചെയ്യുന്ന സമയത്ത് കൺസിസ്റ്റൻസി കുറച്ച് തിക്കായിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ആ സമയത്ത് 1 or 2 ടേബിൾ സ്പൂണ് പാല് ചേർത്തിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി കേട്ടോ. ഇനി പാൻകേക്ക് ഉണ്ടാക്കി തുടങ്ങാം. ചൂടായിട്ടുള്ള പാനിലേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഇനി ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം. ഇതുപോലെ ചെറിയ ചെറിയ ഹോൾസ് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിത് മറിച്ചിടാം. നോൺ സ്റ്റിക്ക് പാനിലാണ് നിങ്ങൾ പാൻകേക്ക് ഉണ്ടാക്കുന്നത് എങ്കിൽ എണ്ണയോ ബട്ടറോ ഒന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. എണ്ണ ഇല്ലാതെ തന്നെ നമുക്ക് പാൻകേക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതാ പാൻകേക്ക് റെഡി ആയിട്ടുണ്ട്. കുട്ടികൾക്ക് വേണ്ടി മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഈവനിങ് സ്നാക്ക് ആയിട്ടോ ഒക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു നല്ല റെസിപ്പിയാണിത്. ഇനി പാൻകേക്ക് സെർവ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ മുകളിൽ മേപ്പിൾ സിറപ്പ് ഒഴിച്ചു കൊടുക്കാം, അതല്ലെങ്കിൽ ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. ഇതൊന്നും അല്ലെങ്കിൽ നമുക്ക് ഹണി വീട്ടിലുണ്ടെങ്കിൽ ഹണി ഒഴിച്ചു കൊടുത്തിട്ട് സെർവ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് തന്നെ അറിയിക്കുക. അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.